അസ്സലാമു അലൈക്കും. അംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, ആ കാരണമാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയുടെ തോരനോണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചീരത്തോര ഇല മാത്രമായിട്ട് വെക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പരിപ്പിട്ട് വെക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ചീര വാങ്ങിച്ചവരൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ ഓരോ പലതരത്തിലും ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഇടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ കൊടുത്ത ചീരയൊക്കെ നല്ല തൈയൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ചീരയുടെ തൈയോ ഇലയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുക, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ പരിപ്പ് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അതിട്ട് അതിലേക്ക് ഒരു കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വിസലടിച്ച് ഒരൊറ്റ വിസല് മാത്രം മതി കേട്ടോ പരിപ്പ് വേവാളെ. അപ്പോൾ അപ്പത്തേന്താ പൊന്നാങ്കണ്ണി ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇളയ ഇലയാണ്, ആവുന്നതും ഇല എടുത്തിട്ട് ഉണ്ടാക്കുക. ഒരിക്കലും ചീര പിന്നെ പൂവ് വരാൻ കാത്തു നിൽക്കരുത് കേട്ടോ. അപ്പോൾ പൂവ് വന്നാൽ അതിൻ്റെ പിന്നെ ഫലം ഇലയുടെ അതേപോലെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആവുന്നതും തളിരലെടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അത് കുക്കറിൽ വിസലൊക്കെ വന്നിട്ടുണ്ട്, പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ അതിലുള്ള വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഈ കഴുകി വെച്ച ചീരയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട, തേങ്ങ ഒന്നും അരച്ച് പാരൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഈ കൊടുത്ത ആൾക്കാർക്കൊക്കെ സംശയങ്ങളുണ്ട്. എനിക്ക് എല്ലാവരോടും ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പറയുന്നവർക്ക് മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇന്നാൾ ഞാൻ ചീര ഇല മാത്രം താളിക്കുന്നതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് പരിപ്പ് കൂട്ടി വെക്കുന്നത്. ഈ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഇറച്ചിയും മീനും ഒന്നും വേണ്ട നമുക്ക്. ഈ കറി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചോറിന്, അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതും അതുപോലെ തന്നെ ചീര അതിലേക്ക് ഇട്ടിട്ട് ഒരു വിസല് മാത്രം വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? ഇവിടെ നോമ്പ് ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. ഞാൻ ഈ ഏഴാം നോമ്പിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോമ്പും ചൂടും എല്ലാം കൂടെ ഭയങ്കര ഇതാണ്. നോമ്പിനല്ല പ്രശ്നം, ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, ചൂടൊക്കെ ഉണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ എന്നൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ അതാ ഒരു വിസലും കൂടെ വന്നതിൻ്റെ ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് താളിക്കുകയാണ് ചെയ്യേണ്ടത്. കടുകിട്ടിട്ടോ ചെറിയ ഉള്ളി ഇട്ടിട്ടോ, കടുകും ചെറിയ ഉള്ളിയും കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുക. ഈ കൂട്ടാൻ ഞാൻ വെറുതെ പറയണതല്ല, ഈ കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഇഷ്ടം പോലെ ചോറിന് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം ആ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചീര ഇല, ഒരു പരിപ്പിനൊരു വിസലും ചീര ഇല ഇട്ടതിന് ശേഷം ഒരു വിസലും മാത്രം മതി കേട്ടോ. എരിവിനായിട്ട് നമ്മളെ പാകത്തിനനുസരിച്ച് എരിവിട്ട് മുളക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചീര പൊന്നാങ്കണ്ണി ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ്, വേറൊരു കൂട്ടാനും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊന്നാങ്കണ്ണി ചീര തൈക്കോ ഇലക്കോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ. വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വിട്ടാലും മതി, എല്ലാവർക്കും ഞാൻ മറുപടി വിടും കേട്ടോ. ഇനിയിപ്പോൾ ഫോൺ എടുക്കാൻ വൈകുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിളിക്കാതിരിക്കണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ പൊന്നാങ്കണ്ണി ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.